വാഹനം പൊളിക്കൽ നയം തൊഴിലാളികളുടെ കൂട്ട ആത്മഹത്യയ്ക്ക് കളമൊരുക്കുമെന്ന് ആശങ്ക. സർക്കാർ നയത്തിനെതിരെ പ്രതിഷേധവുമായി HMS തൊഴിലാളി സംഘടന രംഗത്ത്. വാഹനങ്ങൾ പൊളിക്കാനുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവ് വാഹന ഗതാഗത വ്യവസായത്തെ തകർക്കുമെന്ന് ആശങ്ക. ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടവും സംഭവിക്കും. ഈ മേഖലയെ വൻ കടക്കണിയിലാക്കാനുള്ള സാഹചര്യമാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള 15 വർഷത്തിനു മുകളിലുള്ള വാഹനങ്ങൾ പൊളിച്ചു നീക്കാനുള്ള ഉത്തരവിലൂടെ നടക്കാൻ പോകുന്നത്. കോവിഡ് കാലത്ത് മോട്ടോർ വാഹന മേഖലയിലെ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. 70% വാഹനങ്ങളുടെയും ഉടമയും തൊഴിലാളിയും ഒരാൾ തന്നെയാണ്. സ്വയം തൊഴിൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തും മറ്റുമാണ് വാഹനം മേടിച്ചിട്ടുള്ളത്. തൊഴിൽ പ്രതിസന്ധി മൂലം 15 വർഷം കൊണ്ട് ലോൺ അടച്ചു തീർക്കാൻ പലപ്പോഴും കഴിയാറില്ല. ബസ്, ലോറി, കാർ, ഓട്ടോറിക്ഷ ഉൾപ്പെടെ 100,000 വാഹനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ പൊളിക്കൽ പട്ടികയിൽ ആദ്യഘട്ടത്തിൽ വന്നിട്ടുണ്ട്. ഒരു വാഹനത്തിൽ 3 തൊഴിലാളികൾ എന്ന കണക്കെടുത്താൽ പോലും 300,000 തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുക മാത്രമല്ല, ബാങ്കിൽ ലക്ഷങ്ങൾ കടത്തിലാകുകയും ചെയ്യും. ഇത് തൊഴിലാളി തൊഴിലുടമകളെ കൂട്ട ആത്മഹത്യയിലേക്ക് നയിക്കും. ഒരു പുതിയ ബസ് നിരത്തിലിറക്കാൻ 42,00,000 രൂപ വേണം. പൊളിച്ചു വിറ്റാൽ പരമാവധി സ്ക്രാപ്പ് വില 50,000 രൂപ മാത്രമേ ലഭിക്കൂ. 2 വർഷമായി കോവിഡ് 19 കാരണം സർവീസ് നടത്തുന്നില്ല. ബാങ്ക് വായ്പകൾ പോലും തിരിച്ചടയ്ക്കാൻ കഴിയാതെ സ്തംഭനാവസ്ഥയിലാണ്. മാത്രമല്ല 1,000,000 ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പിലൂടെ ഉപജീവനം നടത്തുന്നവരും പെരുവഴിയിലാകും. കൊറോണ കാലത്ത് കേന്ദ്ര ഗവൺമെന്റ് അടുത്ത് ഇത്തരം തീരുമാനങ്ങളിലേക്ക് പോകാതെ മേഖലയെ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ മുൻകൈ എടുക്കണമെന്ന് കേരള സ്റ്റേറ്റ് മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് ലേബർ സെന്റർ സംസ്ഥാന ജനറൽ സെക്രട്ടറി മനയത്ത് ചന്ദ്രനും സംസ്ഥാന പ്രസിഡന്റ് മനോജ് ഗോപിയും ആവശ്യപ്പെട്ടു. 15 വർഷത്തിന് മേലുള്ള പഴയ വാഹനങ്ങൾ പൊളിച്ചു നീക്കാനുള്ള ഉത്തരവ് കോവിഡിന്റെ പുറമെ തൊഴിലാളികൾക്ക് കിട്ടിയിട്ടുള്ള ഓണത്തിനുള്ള ഒരു തിരിച്ചടിയാണ്. തൊഴിലാളിയും തൊഴിലുടമയും ഒരാൾ തന്നെ ആയിക്കൊണ്ട് സ്വയം തൊഴിൽ കണ്ടെത്തിക്കൊണ്ട് ബാങ്കിൽ നിന്ന് ലക്ഷങ്ങൾ ലോൺ എടുത്താണ് ഒരു വാഹനമൊക്കെ നിരത്തിലിറക്കി ഓടിക്കുന്നത്. ഈ നിയമം കേന്ദ്ര സർക്കാർ പിന്നോക്കം പോകണം, അത് നടപ്പിലാക്കരുതെന്നാണ് കേരള മോട്ടോർ ആൻഡ് എഞ്ചിനീയർ ലേബർ സെന്റർ HMSന്റെ ആവശ്യം. കാരണം ഈ ആവശ്യം സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിൽ യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി മനയത്ത് ചന്ദ്രനും പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനും ഇതിന് ഒരു നിവേദനം നൽകാനുള്ള തയ്യാറെടുപ്പിലാണ്. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ.